നമസ്കാരം. ജീവധാരയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന വിഷയം ശിരോരോഗം, തലവേദന. അപ്പോൾ നമ്മൾക്കെല്ലാവർക്കും തന്നെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തലവേദന വന്നിട്ടുണ്ടാകും. അതിൻ്റെ ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിച്ചിട്ടും ഉണ്ടാകും. അപ്പോൾ തന്നെ നമ്മൾ ഈ തലവേദന വരുമ്പോൾ അതിനെ അവലംബിക്കുന്ന മാർഗ്ഗങ്ങൾ പലരും പല രീതിയിലാണ്. ഇതിനെയൊന്നും ചിലപ്പോൾ ശാസ്ത്രീയ വശങ്ങൾ ആലോചിച്ചിട്ടായിരിക്കില്ല ഇതിൻ്റെയൊക്കെ ചികിത്സ നമ്മൾ ചെയ്യുന്നത്. താൽക്കാലികമായിട്ട് എങ്ങനെയെങ്കിലും ഈ തലവേദനയിൽ നിന്ന് ആശ്വാസം ലഭിക്കുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു ഈ രോഗത്തെക്കുറിച്ച് ആചാര്യന്മാർ വളരെ വിശദമായിട്ട് തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട്. എന്താണ് ശിരസിൻ്റെ പ്രാധാന്യം, അതിനെ എങ്ങനെ സംരക്ഷിക്കണം, അതിനുണ്ടാകുന്ന രോഗങ്ങൾ എന്തെല്ലാമാണ്, അതിനെന്തെല്ലാം പ്രതിവിധികളുണ്ട്, ഇതെല്ലാം നമ്മുടെ ശാസ്ത്രത്തിൽ വളരെ വിപുലമായിട്ട് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ശിരസിനെ നമ്മുടെ ശാസ്ത്രത്തിൽ വളരെ ഉത്തമാംഗമായിട്ടാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. ഉത്തമാംഗം എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം അറിയാമല്ലോ, ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു ഭാഗമാണ്. പ്രാണപ്രഭൃതാം എത്രാശ്രിത സർവേന്ദ്രിയാണിച്ച യതുത്തമാംഗം അംഗാനാം ശിരസ് ഇത്യഭിധീയത. നമ്മുടെ ശരീരത്തിൽ ഉള്ള എല്ലാ ഇന്ദ്രിയങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്നു. അത്രയും ഒരു പ്രാധാന്യം നമ്മൾ ശിരസിന് നൽകേണ്ടതായിട്ടുണ്ട്. സർവേന്ദ്രിയാണിച്ച ഏനാസ്മിൻ പ്രാണായേനച്ച സംസൃത തേന തസ്യ ഉത്തമാംഗസ്യ രക്ഷായാം ആവൃതവും ഭവയത്. ഈ ഇന്ദ്രിയങ്ങളെല്ലാം ശിരസിലുള്ളതുകൊണ്ടും പ്രാണായേനച്ച സംസൃത പ്രാണൻ്റെ നിലനിൽപ്പും ശിരസിലായതുകൊണ്ടാണ് ഈ ഉത്തമാംഗം എന്ന് വിശേഷിപ്പിക്കുന്ന ശിരസിനെ നമ്മൾ എത്രയും പ്രാധാന്യം കൊടുത്ത് തന്നെ സംരക്ഷിക്കേണ്ടതാകുന്നു. അപ്പോൾ തന്നെ ഈ ശിരസിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇതുപോലെയുള്ള ഒരു ഉത്തമാംഗത്തിലേക്ക് വരുന്ന രോഗങ്ങൾ എത്രത്തോളം പ്രാധാന്യം കൊടുത്ത് നമ്മൾ കൈകാര്യം ചെയ്യണം, അതിനെ ചികിത്സിക്കണം, അതിനെ മനസ്സിലാക്കി യഥാവിധി ചികിത്സിക്കണം എന്നുള്ള ആ ഒരു വിവക്ഷ ആചാര്യന്മാർ വളരെ കൃത്യമായിട്ട് തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമുക്കെല്ലാവർക്കും തലവേദന വരുന്നുണ്ട്. ചിലപ്പോൾ താൽക്കാലികമായിട്ടൊരു ശമനത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ചിലപ്പോൾ ശമിക്കാം, ചിലപ്പോൾ ശമിക്കാതിരിക്കാം. ശമിക്കാതിരിക്കുമ്പോൾ നമ്മൾ അടുത്ത മാർഗ്ഗത്തിലേക്ക് നീങ്ങും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എന്തുകൊണ്ടിത് ശമിക്കുന്നില്ല? അപ്പോൾ ഇത് കേവലം ചെറിയ ഒരു തലവേദന മാത്രമാണോ? അല്ല, ഇതിൻ്റെ പിന്നിൽ വേറെ എന്തെങ്കിലും രോഗങ്ങളുടെ ഒരു പ്രാതിനിധ്യം അല്ലെന്നുണ്ടെങ്കിൽ ഒരു അസോസിയേഷൻ ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ തലവേദന നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ തലവേദന എന്നുള്ള ആ ഒരു രോഗത്തെപ്പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ, നമ്മളിതിനെ രണ്ട് തരത്തിലാണ് കാണുന്നത്. ഒന്ന്, ഇതൊരു പല രോഗങ്ങളുടെ ലക്ഷണമായിട്ട് തലവേദന പറയുന്നുണ്ട്. അല്ലെങ്കിൽ മൈഗ്രെയിൻ, സൈനസൈറ്റിസ് അങ്ങനെയൊക്കെയുള്ള പ്രാഥമികമായിട്ടുള്ള കാരണങ്ങളാലും വരുന്നു. അപ്പോൾ നമ്മൾ പ്രാഥമിക കാര്യങ്ങളായിട്ടുള്ള, അല്ലെങ്കിൽ പ്രാഥമികമായിട്ട് വരുന്ന മൈഗ്രെയിന്, സൈനസൈറ്റിസ്, ക്ലസ്റ്റർ ഹെഡേക്ക് ഇങ്ങനെയൊക്കെയുള്ള രോഗങ്ങളിൽ അത് വരാനായിട്ട് അതിൻ്റേതായിട്ടുള്ള കാരണങ്ങളുണ്ട്. മറിച്ച് ഒരു രോഗത്തിനനുബന്ധിയായിട്ട് വരുമ്പോൾ ചില രോഗങ്ങളിൽ തലവേദന ഒരു അസോസിയേറ്റഡ് സിംറ്റമായിട്ട് പറയാറുണ്ട്. അതെന്ന് പറഞ്ഞാൽ ചിലത് നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കറിയാൻ പറ്റും. ബ്രെയിനിൽ ട്യൂമർ ഉണ്ടാകുക, അല്ലെന്നുണ്ടെങ്കിൽ
എന്തെങ്കിലും ബ്ലഡ് വെസൽസിന് പൊട്ടലുണ്ടാകുക, അതല്ലാതെ പിന്നെ ഈ സെർവൈക്കൽ സ്പോണ്ടൈലോസിസ് പോലെയുള്ള ഡീജനറേറ്റീവ് കണ്ടീഷൻസിൽ ഈ സെർവൈക്കൽ ഡിസ്കുകൾക്ക് തേയ്മാനം സംഭവിച്ചിട്ട് അത് സ്പൈനൽ കോഡിലേക്ക് ഞെരുക്കുക, ഈ ഒരവസ്ഥയിലും തലവേദനയുണ്ടാകാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മരുന്നുകളുടെ അമിത ഉപയോഗം, അതിന് ആവശ്യത്തിൽ പറയുന്ന ഡോസിലും കൂടുതലായിട്ട് ഉപയോഗിക്കുമ്പോൾ ചിലപ്പം തലവേദന വരുന്നുണ്ട്. മെനിഞ്ചൈറ്റിസ് എന്നുള്ള ആ ഒരു അവസ്ഥയിലും തലവേദന പറയുന്നുണ്ട്. പിന്നെ ട്രോമാറ്റിക് അല്ലെങ്കിൽ ആക്സിഡൻസ്, ഇതിന് ശേഷവും തലവേദന വരാറുണ്ട്. പിന്നെ അനവധി ഇതുപോലെ അനവധി രോഗങ്ങളിൽ തലവേദന പലപ്പോഴും ഒരു ലക്ഷണമാണ്, അല്ലെന്നുണ്ടെങ്കിൽ സെക്കൻഡറി ഹെഡേക്സ് എന്നാണ് നമ്മളതിനെ വിശേഷിപ്പിക്കുക. അപ്പോൾ പ്രൈമറി ഹെഡേക്സ് എന്ന് പറഞ്ഞാൽ മൈഗ്രെയിൻ, ക്ലസ്റ്റർ ഹെഡേക്ക്, സൈനസൈറ്റിസ്, ടെൻഷൻ ഹെഡേക്ക്, ഇതൊക്കെയാണ് പ്രൈമറി ഹെഡേക്കിൽ വരുന്നതും. സെക്കൻഡറി മുമ്പ് പറഞ്ഞ ഈ ട്രോമാറ്റിക്, അതല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ട്യൂമർ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഈ പ്രാഥമികമായിട്ട് പറഞ്ഞതിൽ തന്നെ ടെൻഷൻ ഹെഡേക്ക് എന്ന് പറയുന്നത് വളരെ സർവ്വസാധാരണമായിട്ട് കാണുന്ന, അല്ലെങ്കിൽ മറ്റുള്ള തലവേദനയുടെ രൂപങ്ങളെ അപേക്ഷിച്ച് സർവ്വസാധാരണമായിട്ട് ഒരു 20 വയസ്സിന് മേൽ പ്രായമുള്ളവരിൽ കാണുന്നതാണ്. കൂടുതലും ഇത് സ്ത്രീകളിലാണ് കണ്ടുവരുന്നത്, ഈ ടെൻഷൻ ഹെഡേക്ക്. അത് പേര് പോലെ തന്നെയാണ്, അത് ഒരു പ്രത്യേകിച്ച് പ്രത്യേക കാരണങ്ങളൊന്നും അതിന് ഉണ്ടാകണമെന്നില്ല. പെട്ടെന്ന് തന്നെ ചിലപ്പോൾ നമ്മളിങ്ങനെ ഇരിക്കുന്ന അവസരത്തെങ്കിൽ നമ്മുടെ ആ ഒരു മൂഡ് ഓറിയൻറ്റേഷൻസ് വരുമ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ നെറ്റിക്ക് ചുറ്റുമായിട്ട് ഭയങ്കര ശക്തമായ വേദന, അതായത് നമുക്കൊരു ഇലാസ്റ്റിക് ബാൻഡ് നമ്മുടെ നെറ്റിയിൽ മുറുക്കി കെട്ടിയ ആ ഒരു ഫീൽ ഉണ്ടാകുക, അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രതിഭാസം പോലെ നമുക്ക് തോന്നുക, അത്ര തീവ്രമായിട്ടുള്ള ഒരു വേദനയാണ് ഈ ടെൻഷൻ ഹെഡേക്കിലുണ്ടാകാറുള്ളത്. അപ്പോൾ തന്നെ ഈ ടെൻഷൻ ഹെഡേക്കോ ഈ പറഞ്ഞതുപോലെ തന്നെയാണ്, അത് കുറച്ച് സമയം കഴിയുമ്പോൾ അതിന് സ്വാഭാവികമായിട്ട് ഒരു ശമനം വരാവുന്നതാണ്. ഒരു റെസ്റ്റ് എടുത്താലോ അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ രീതികളാൽ ഇതിന് ആശ്വാസം വരാവുന്നതാണ്. ഇത് ഈ ടെൻഷൻ ഹെഡേക്ക് എന്ന് പറയുന്ന ആ ഒരു ലക്ഷണങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആയുർവേദ ശാസ്ത്ര രീതിയാൽ പറയുന്ന വാതികമായിട്ടുള്ള ശിരോരോഗത്തിൽ പറയാവുന്നതാണ്. അത് കൂടുതലായിട്ടും വാദത്തിൻ്റെ ആ ഒരു എഫക്റ്റാണ് ഇവിടെ കൂടുതൽ. അപ്പം വാതിക ശിരോരോഗത്തിൽ പെടുത്തി പറയാവുന്ന ഒരു ലക്ഷണ സ്വഭാവമുള്ളതാണ് ഈ ടെൻഷൻ ഹെഡേക്ക്. പിന്നെ പറഞ്ഞത് മൈഗ്രെയിൻ. മൈഗ്രെയിൻ എന്ന് പറഞ്ഞാൽ ഇന്ന് ഈ പറഞ്ഞതുപോലെ തന്നെയാണ്, ഒട്ടും കുറവല്ല മൈഗ്രെയിൻ്റെ ഇൻസിഡൻസും. ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ മൈഗ്രെയിൻ സർവ്വസാധാരണമായിട്ട് തന്നെ കാണാറുണ്ട്. ഇവിടെയും ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു 35 വയസ്സ്, ഏകദേശം ഒരു 25 മുതൽ മുകളിലോട്ടുള്ളവരിലൊക്കെ കണ്ടുവരുന്ന, സർവ്വസാധാരണമായിട്ട് ഇപ്പോൾ കണ്ടുവരുന്ന ഒരു രോഗമാണ് ഈ മൈഗ്രെയിൻ. അപ്പം മൈഗ്രെയിൻ, അവിടെ മൈഗ്രെയിനിൽ എന്താണ് സംഭവിക്കുന്നത്? മൈഗ്രെയിൻ എന്ന് പറയുന്ന ഈ ഒരവസ്ഥയിൽ നമുക്ക് മുമ്പ് പറഞ്ഞ എല്ലാ ലക്ഷണങ്ങളും, അതായത് തലയുടെ ചുറ്റും വേദനയുണ്ടാകാം, തലയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് കൂടുതലായിട്ട്, ഒന്നില്ലെങ്കിൽ ഫ്രണ്ടൽ ഏരിയയിൽ, അല്ലെന്നുണ്ടെങ്കിൽ തലയുടെ പുറകുവശത്ത്, ഇങ്ങനെയുള്ള ഭാഗങ്ങളിൽ, ഒന്നില്ലെങ്കിൽ ഏതെങ്കിലും ഒരു പകുതി ഭാഗത്തോ, അല്ലെങ്കിൽ ചില സമയങ്ങളിൽ പൂർണ്ണമായോ തലയിൽ പൂർണ്ണമായോ വേദനയുണ്ടാകുന്ന ഒരവസ്ഥയാണ്. പിന്നെ ഈ ഒരു അവസ്ഥയിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള തലങ്ങളുണ്ട് ഈ മൈഗ്രെയിന്. സാധാരണ നമ്മൾ മുമ്പേ പറഞ്ഞ ടെൻഷൻ ഹെഡേക്ക് പോലെയല്ല, തലവേദനയുടെ ഒരു ഭാഗമാണെന്ന് പറഞ്ഞാൽ പോലും ഇതിന് കുറച്ച് അവസ്ഥാഭേദങ്ങളുണ്ട്. അതിനെ 3 അവസ്ഥാഭേദങ്ങളായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നൊരു പ്രോഡ്രോമൽ സ്റ്റേജ്, പിന്നെ ഒരു പീക്ക് സ്റ്റേജ്, ആൻഡ് ആഫ്റ്റർ. അപ്പോൾ ഈ പ്രോഡ്രോമൽ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനെ പിന്നെയും ഇതായിട്ട് പറഞ്ഞിട്ടുണ്ട്, അതായത് വിത്ത് ഓറ അല്ലെങ്കിൽ വിത്തൗട്ട് ഓറ. അപ്പോൾ വിത്ത് ഓറ എന്ന് പറയുന്നത് നമുക്ക് ഈ പ്രകാശത്തിനോടുള്ള ഒരു അസഹിഷ്ണുത, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കൺമുന്നിൽ എപ്പോഴും ഇങ്ങനെ ഒരു വെട്ടത്തിൻ്റെ, അല്ലെന്നുണ്ടെങ്കിൽ കണ്ണിന് മുമ്പിൽ എന്തോ ഒരു വസ്തു വന്ന് നിൽക്കുന്നതായിട്ടുള്ള തോന്നലുകൾ, നമ്മുടെ ആ ഒരു ക്ലിയറായിട്ടുള്ള ആ ഒരു വിഷനെ ബാധിക്കുക, ഇങ്ങനെയൊക്കെയുള്ളത് വിത്ത് ഓറ എന്ന് പറയും. അപ്പം ഈ വിത്ത് ഓറ മൈഗ്രെയിനിൽ ഈ ലക്ഷണങ്ങൾ, അതായത് ഓറ എന്ന് പറയുന്ന ആ ലക്ഷണങ്ങൾ നമുക്ക് ഈ മൈഗ്രെയിൻ തുടങ്ങുന്നതിന് ഏകദേശം ഒരു അരമണിക്കൂർ മുമ്പ് തന്നെ തുടങ്ങുകയും, മൈഗ്രെയിൻ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ
ക്രമേണ ഈ ലക്ഷണങ്ങൾ മാറുകയും ചെയ്യും. അപ്പോൾ ഈ മൈഗ്രെയിൻ ഉണ്ടായി അതിൻ്റെ ആ ഒരു പീക്ക് സ്റ്റേജിലേക്ക് വരുമ്പോൾ ഈ ഓറ എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടായിരിക്കില്ല. മറിച്ച് ഈ മൈഗ്രെയിനിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു സൂചനയാണ് ഈ ഓറ എന്ന് പറയുന്നത്. അതായത് മൈഗ്രെയിൻ വരികയായി അത് ഫീൽ ചെയ്യുന്നവർക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. ആ ലക്ഷണങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ ഒരു കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും മൈഗ്രെയിൻ ഫുൾ സ്വിങ്ങിൽ എത്തും, അതിൻ്റെ ആ ഒരു പീക്ക് സ്റ്റേജിലെത്തും എന്നുള്ളത് മനസ്സിലാവാൻ പറ്റും. അതിനുശേഷം ഇതതിൻ്റെ പീക്ക് സ്റ്റേജിലെത്തിക്കഴിയുമ്പോൾ വളരെ അസഹ്യമായ വേദന, തലയിൽ കുത്തുന്ന പോലെയുള്ള വേദന, അല്ലെന്നുണ്ടെങ്കിൽ തല വെട്ടിപ്പിളർക്കുന്ന പോലെയുള്ള വേദന, അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഛർദ്ദിക്കാൻ വരിക, കണ്ണിന് കാഴ്ച മങ്ങുക, ഒരു തരത്തിൽ കാഴ്ചശക്തിയെ പ്രതികൂലമായിട്ട് ബാധിക്കുക, ഇതെല്ലാം കഴിഞ്ഞ് ചില രോഗികൾ ഛർദ്ദിക്കുകയും ചിലർക്ക് ഈ ഛർദ്ദിൽ കഴിഞ്ഞു കഴിയുമ്പോൾ ഈ ഒരു അവസ്ഥയ്ക്ക് ഒരു കുറവും വരുന്നു. പിന്നെയുള്ള ആ ഒരു ലേറ്റർ ഫേസ്, അതായത് മൂന്നാമത്തെ അവസ്ഥ എന്ന് പറയുന്നത്, ഈ മൈഗ്രെയിൻ്റെ ആ ഒരു അറ്റാക്ക് കഴിഞ്ഞ ശേഷം ഉണ്ടാകുന്ന ആ ഒരു മാനസിക നിലയിലുള്ള വ്യത്യാസമാണ്. ചിലപ്പോൾ മൂഡ് ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകും, ചിലപ്പോൾ സങ്കടമായിരിക്കാം, ചിലപ്പോൾ സന്തോഷമായിരിക്കാം. ആ ഒരു മൂന്ന് സ്റ്റേജുകളിലായിട്ടാണ് ഈ രോഗത്തിൻ്റെ ആ ഒരു ലക്ഷണങ്ങൾ പറയുന്നത്. അപ്പോൾ തന്നെ ഈ മൈഗ്രെയിൻ എന്ന് പറയുന്നതും സാധാരണ നമ്മൾ മുമ്പേ പറഞ്ഞ പോലുള്ള തലവേദന എന്ന് പറയുന്നതും എല്ലാം തലവേദനയുടെ ഓരോരോ അവസ്ഥാന്തരങ്ങളാണ്. പിന്നെ പറഞ്ഞിരിക്കുന്ന ഒരു വിഭാഗമാണ് ക്ലസ്റ്റർ ഹെഡേക്ക്. ആ പേര് പോലെ തന്നെ ഇത് ക്ലസ്റ്റർ ഹെഡേക്ക് എന്ന് പറയുന്നത് എന്താണ്? ഇത് ഒരു ചിലപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് സമയത്തേക്കാണ് വരിക. സാധാരണയായിട്ട് നമ്മൾ രാത്രി കിടക്കാൻ പോകുമ്പോൾ കിടന്നങ്ങോട്ട് ഒരു ഉറക്കം പിടിച്ചു കഴിയുമ്പോൾ പെട്ടെന്ന് കുറേ നേരത്തേക്ക് തലവേദന വരിക. അങ്ങനെ ആ ഒരു കുറച്ച് കഴിയുമ്പോൾ അത് സ്വതവേ തന്നെ താഴുക. കുറച്ച് പിറ്റേ ദിവസം ഇതുപോലെ അടുപ്പിച്ച് കുറച്ച് ദിവസം ഉണ്ടാകുക, അത് കഴിഞ്ഞ് കുറച്ച് ദിവസം ഉണ്ടാകാതിരിക്കുക. ഈ ഉണ്ടാകുന്ന ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഒരു ക്ലസ്റ്റർ പീരീഡ് പോലെയാണ്. ഏകദേശം ഒരു 4 മുതൽ 6 ആഴ്ച വരെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വിട്ടും മാറിയും ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കും. അപ്പം അതുകൊണ്ടാണ് അതിനെ ആ ഒരു പേര് പോലെ തന്നെ ക്ലസ്റ്റർ ഹെഡേക്ക് എന്ന് വിശേഷിപ്പിക്കുന്നത്. പിന്നെ നമുക്ക് പറയാവുന്ന ഒരു വിഭാഗമാണ് സൈനസ് ഹെഡേക്ക്. ഈ സൈനസ് ഹെഡേക്കിൽ നമുക്ക് പേരുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുന്ന ഒരു രോഗമാണ് സൈനസ് ഹെഡേക്ക്. നമുക്കറിയാം എന്താണ് ഈ സൈനസ് സ്പേസ് എന്നൊക്കെയുള്ളത്. അപ്പോൾ ഈ സൈനസ് സ്പേസിലേക്ക് നമ്മുടെ ശരീരത്തിലെ സൈനസ് പ്രത്യേകിച്ചും ഈ മുഖത്തുള്ള ഫ്രണ്ടൽ സൈനസ്, എത്മോയിഡൽ സൈനസ് ഇങ്ങനെയൊക്കെയുള്ള ആ ഏരിയകളിലേക്ക് ഈ ഇൻഫ്ലമേഷൻ വരുന്ന ആ ഒരു അവസ്ഥയാണ് ഈ സൈനസ് ഹെഡേക്ക്. അവിടെ അതിതീവ്രമായിട്ടുള്ള വേദന ഉണ്ടാകും. ഇതിനെയും പിന്നെയും വിഭാഗങ്ങളായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ക്രോണിക്ക്, അല്ലെന്നുണ്ടെങ്കിൽ അക്യൂട്ട്. സബ് അക്യൂട്ട് എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ക്രോണിക്കിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ. അപ്പം അക്യൂട്ടായാലും സബ് അക്യൂട്ടായാലും ക്രോണിക്കായാലും ഇതിൻ്റെ അവസ്ഥകളിലുണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത്, ആദ്യം നമുക്കുണ്ടാകുക എന്ന് പറയുന്നത് ഈ മുഖത്ത് ഉണ്ടാകുന്ന ഒരു വീക്കം, അതായത് നമ്മുടെ ശാസ്ത്രവിധി പ്രകാരം കഫത്തിൻ്റെ ഒരു ആധിക്യമായിട്ടാണ് പറയുന്നത്. ഈ കഫം സൈനസ് സ്പേസുകളിൽ നിറഞ്ഞിട്ട് ഈ ഇതിൻ്റെ ആ ഒരു ശ്രോതോമുഖങ്ങളെ അടയ്ക്കുന്നു. ഈ അടഞ്ഞു കഴിഞ്ഞ് ആ ഭാഗങ്ങളിൽ ഒരു ബാക്ടീരിയൽ ഗ്രോത്തിനുള്ള വക ഒരു വഴിയൊരുക്കുന്നു. അങ്ങനെ നിരന്തരം ആ ഒരു കാരണത്താൽ നമ്മുടെ മുഖത്തേക്ക് ഒരു ഇൻഫ്ലമേഷൻ വരുന്നു. അപ്പോൾ നമുക്ക് ഈ സൈനസ് ബാധിച്ച ഒരു മുഖം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് അറിയാൻ പറ്റും ഏത് ഭാഗത്തുള്ള സൈനസ് ഇതിലേക്കാണോ ഈ ഒരു ഇൻഫ്ലമേഷൻ നടന്നിരിക്കുന്നത്. ഒന്നില്ലെങ്കിൽ ഫ്രണ്ടലായിരിക്കാം, എത്മോയിഡലായിരിക്കാം, മാക്സിലറി ആയിരിക്കാം. ഏത് ഭാഗത്താണോ ഈ ഇൻഫ്ലമേഷൻ നടന്നിരിക്കുന്നത് ആ ഭാഗത്ത് തീവ്രമായ വേദന ഉണ്ടാകുക എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ തന്നെ ഈ സൈനസ് നമ്മൾ ചികിത്സിക്കുന്നില്ല, നമ്മളത് വളരെ കാര്യമാക്കാതെ, നമ്മളത് ഗൗരവതരമായിട്ട് തന്നെ എടുക്കാതെ നമ്മളത് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്രതിഭാസം വളരെ മുമ്പോട്ട് പോവുകയും ഈ പറഞ്ഞ കഫത്തിന് ഒരു മഞ്ഞ നിറം,
അല്ലെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു കഠിനമായ നമ്മുടെ സാധാരണ കളറിലുള്ള കഫത്തിൽ നിന്നും ഒരല്പം പച്ച കളർ തോന്നിക്കുക. ഇങ്ങനെയൊക്കെയുള്ള ഒരു കണ്ടീഷൻസിലേക്ക് എത്തുമ്പോൾ നമുക്കതൊരു അതിൻ്റെ കുറച്ചുകൂടെ ഒരു എന്താ പറയുക അതിൻ്റെ ഒരു പീക്കിലേക്ക് എത്തി എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോഴത്തേക്കും തന്നെ ഈ അനുഭവിക്കുന്ന ആൾക്ക് തീവ്രമായ മുഖത്തിന് വേദന, അതിനെ നമ്മൾ പറയുക സ്പർശാസഹിഷ്ണുത എന്ന് പറയും, അതായത് ടെൻഡർനെസ്. നമുക്ക് ഈ പറഞ്ഞ ഭാഗങ്ങളിലേക്ക് നമുക്ക് സ്പർശന ചെയ്യാൻ പറ്റാതെ വരിക, ഒന്ന് തൊടാൻ പോലും പറ്റാതെ വരുന്ന ഒരവസ്ഥ, മുഖം താഴ്ത്തി, അതായത് നമുക്ക് കുനിഞ്ഞൊരു വസ്തു എടുക്കാൻ പറ്റാത്തൊരവസ്ഥ, നമുക്ക് താഴേക്ക് കുനിഞ്ഞ് നോക്കാൻ പറ്റാത്തൊരവസ്ഥ, ശിരസ്സിനകം നമുക്ക് ആകെ ഭാരം തോന്നുന്നൊരവസ്ഥ, ഇതൊക്കെ ഈ ഒരു പ്രത്യേക അവസ്ഥയിൽ സംജാതമാകുന്ന ലക്ഷണങ്ങളാണ്. നമ്മൾ തലവേദന എന്ന് പറഞ്ഞ ആ ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഒരു തലവേദന നമുക്ക് വരുമ്പോൾ അതിൻ്റെ ഏതെല്ലാം തലങ്ങളെപ്പറ്റി നമ്മൾ ചിന്തിക്കണം എന്നുള്ളത്. ഒന്നില്ലെങ്കിൽ അത് പ്രൈമറി ഹെഡേക്ക് ആണോ അതല്ല സെക്കൻഡറി ആണോ എന്നുള്ള കാര്യങ്ങൾ വേണം നമ്മൾ ചിന്തിക്കാൻ. ഈ ഒരു അവസ്ഥയിൽ നമ്മൾ നമ്മുടെ അടുത്തേക്ക് ഒരു രോഗി വരുമ്പോൾ ചില സാഹചര്യങ്ങളിൽ നമ്മൾ ഒന്നില്ലെങ്കിൽ CT സ്കാനോ ചിലപ്പോൾ ഒരു സ്കളിൻ്റെ എക്സ്റേയോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു MRI സ്കാനോ ഒക്കെ ചിലപ്പോൾ സജസ്റ്റ് ചെയ്യാറുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു തലവേദനയുടെ ഒരു രോഗി വന്നു കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ചികിത്സാ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും മുമ്പ് പറഞ്ഞ പോലെ ഏതെങ്കിലും ട്യൂമറോ സബറക്കനോയ്ഡ് സിസ്റ്റ് അങ്ങനെയുള്ള എന്തെങ്കിലും സെക്കൻഡറി കോസസ് ഇതിനകത്തുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ CT അല്ലെങ്കിൽ MRI നമ്മൾ ചെയ്യിച്ച് നോക്കാറുള്ളത്. പിന്നെ ഏത് തരം ഇത് തലവേദനയാണെന്ന് പറഞ്ഞാലും നമുക്ക് അതിൻ്റെ ആ ഒരു ലക്ഷണങ്ങൾക്കനുസൃതമായിട്ട് കുറച്ച് ചെയ്യാവുന്ന പ്രൊസീജിയറുകളുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞ അകത്തേക്ക് നമുക്ക് കഴിക്കാവുന്ന യോഗങ്ങളാണ്, പിന്നെ നമുക്ക് ചെയ്യാവുന്ന കുറച്ച് പ്രൊസീജിയറുകളുണ്ട്, അതായത് നമുക്ക് കുറച്ച് ക്രിയാക്രമങ്ങൾ. അതിൽ ഞാൻ മുമ്പേ ഒന്ന് സൂചിപ്പിച്ചു തളം. തളം വളരെ വിശേഷപ്പെട്ട ഒരു ചികിത്സാ പദ്ധതിയാണ് ഈ ശിരോരോഗങ്ങളിൽ, പ്രത്യേകിച്ചും ശിരശൂലത്തിൽ തലവേദനയിൽ. അതിന് വേണ്ടിയിട്ട് നമുക്ക് സാധാരണയായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഈ കൊട്ടൻചുക്കാദി തൈലത്തിനകത്ത് ഈ രാസ്നാദി ചൂർണം അല്ലെന്നുണ്ടെങ്കിൽ കച്ചോരാദി ചൂർണം കുറച്ചെടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് അതൊരു പേസ്റ്റ് പോലെയാക്കി തലയിൽ തളം ചെയ്യുന്നത് വളരെയധികം വിശേഷമാണ്. അപ്പോൾ അവിടെ ഈ തളം എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ ഈ ശിരോരോഗത്തിൽ അല്ലെങ്കിൽ ഈ തലവേദനയിൽ വളരെ എഫക്റ്റീവാണ്. പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ക്രിയാക്രമമാണ് നസ്യം. നസ്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ മൂക്കിലേക്ക് നമ്മൾ ഈ എണ്ണ അല്ല എണ്ണ എന്നുള്ളതല്ല ഒരു ഔഷധം നമ്മൾ മൂക്കിലേക്ക് ഒഴിക്കുന്ന ഒരു രീതിയാണ്. അതിന് ചില സമയത്ത് നമ്മൾ ചില ചെടികളുടെ നീര് പിഴിഞ്ഞെടുക്കാറുണ്ട്, ചില സമയത്ത് നമ്മൾ എണ്ണ എടുക്കാറുണ്ട്, ചില സമയത്ത് നെയ്യ് എടുക്കാറുണ്ട്, ചില സമയത്ത് കഷായങ്ങൾ തന്നെ എടുക്കാറുണ്ട്. അത് അവസ്ഥയ്ക്കനുസൃതമായിട്ട് നമ്മൾ ഔഷധങ്ങളെ വികല്പനം ചെയ്യുന്നു. പക്ഷേ പ്രൊസീജിയർ അല്ലെങ്കിൽ ക്രിയാക്രമം എന്ന് പറയുന്ന നസ്യമാണ്. ഈ നസ്യം എന്ന് പറയുന്ന ഈ ഒരു ക്രിയാക്രമം ഈ തലവേദനയിൽ വളരെ വിശേഷമായിട്ടും ഫലസിദ്ധിയുള്ളതാണ്. അപ്പോൾ ഊർധ്വചത്ര വികാരേഷു വിശേഷാൻ നസ്യമിഷ്യതേ എന്നാണ് പറയുന്നത്. അപ്പം ഊർധ്വചത്ര വികാരങ്ങളിൽ ഈ നസ്യം എന്ന് പറയുന്ന ഈ ഒരു ട്രീറ്റ്മെൻറ്റിന് വളരെയധികം പ്രസക്തിയും വളരെയധികം ഗുണവും ചെയ്യുന്നതാണ്. ഇന്നിവിടെ നമ്മൾ ചർച്ച ചെയ്ത വിഷയം ശിരോരോഗം അല്ലെങ്കിൽ തലവേദന എന്ന് പറഞ്ഞ ഒരു അസുഖത്തെക്കുറിച്ചാണ്. അതിൻ്റെ വിവിധ തലങ്ങളെക്കുറിച്ച് നമ്മൾ ചെറുതായിട്ട് പ്രതിപാദിച്ചു. അതിൻ്റെ കുറച്ച് പ്രായോഗികമായ ചികിത്സാ രീതികളും നമ്മളിവിടെ വിവരിച്ചു. ഇനിയും മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി. ുഖാസുരേശ്വര ഗജോ ബ്രഹ്മാദിദേവാംഗന അശ്വ സപ്ത മുഖോ വിഷം ഹരിധനു ശംഖോ മൃതം ചാമ്പുധി രത്നാനീതി ചതുർദശ പ്രതിദിനം കുർവന്തു നോ മംഗളം കുർവന്തു നോ മംഗളം കുർവന്തു നോ മംഗളം.